ഹലോ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ? അല്ലെങ്കിൽ നീ ആക്കി തരുമോ പോലീസ് സ്റ്റേഷൻ? ചുമ്മാ രാവിലെ ഓരോരുത്തരും വരെ വിളിച്ചാലും വന്നിട്ട് പോലീസ് സ്റ്റേഷനല്ലേ, ഫയർ സ്റ്റേഷനല്ലേ, ഇതൊക്കെ അറിയാലോ. എന്നിട്ട് പിന്നെ എന്താ ഈ ചോദിക്കുന്നത്? സാർ, ഞാൻ തുടക്കം കിട്ടാൻ വേണ്ടി അങ്ങ് പറഞ്ഞു. തുടക്കം പറഞ്ഞ എന്നാ കാര്യം? എന്താ സാർ എന്നെ രക്ഷിക്കണം? എന്റെ പെണ്ണുമുള്ള വെള്ളപ്പൊക്കത്തിൽ ഒഴുക്കിപ്പെട്ടു പോയി. അപ്പൊ ചെലവുണ്ട്. അല്ല, ഒരുപാട് ചെലവുണ്ടാവുമല്ലോ. കാരണം ഈ ഫയർഫോഴ്സിനൊക്കെ വിളിച്ച് പിന്നെ ഒരുപാട് ചെലവുണ്ടാവില്ല, അതാണ് പറഞ്ഞത്. സാർ, എങ്ങനെയെങ്കിലും അവളെ എന്ന് രക്ഷിക്കണം? ഇവിടെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് വണ്ടി വിളിച്ച് അവിടെ വരുമ്പോഴത്തേക്ക് സമയം ഒരുപാട് ആവൂലേ? ഇയാൾക്ക് അങ്ങ് രക്ഷിക്കാൻ പാടില്ല. സാറെ, ഞാൻ സ്ഥലത്തില്ലാതാണ്. താൻ എവിടെയാണ്? ഞാൻ ഭാര്യയായിട്ട് മൂന്നാറ് ട്രിപ്പ് വന്നേക്കുവാ. ജിന്ദോടെ പറഞ്ഞു, താൻ തന്റെ ഭാര്യ അല്ലേ വെള്ളത്തിൽ ഒഴുകി പോയത്? താനും ഭാര്യ എങ്ങനെ മൂന്നാറി പോണത്? സാറെ, എന്റെ കൂടെയുള്ള അയലക്കത്തെ സുഖുവിന്റെ ഭാര്യ. അത് ശരി. അപ്പൊ അയലക്കത്തെ സുഖുവിന്റെ ഭാര്യയുടെ കൂടുതൽ മൂന്നാറിന് ടൂർ പോയേക്കുവാ. ഒരു കാര്യം ചെയ്യും, സുഖുവിനോട് പോയി നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ പറ. അവനല്ലേ ഇപ്പൊ ഒന്നും ഇല്ലാണ്ട് നിൽക്കണം, അവന് രക്ഷിച്ചോളാൻ പറ. ഹലോ ഹലോ, ഞാൻ ഒരു പരാതി പറയാൻ വേണ്ടി വന്നതാണ്. പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, പരാതി എഴുതി തന്നെ. പരാതി എഴുതുക എന്ന് പറയുമ്പോഴത്തേക്കിനെ, കുറച്ച് നാളുകളായിട്ട് എന്റെ ഈ വലത്തേ കൈയുടെ ഉരത്തിന്റെ അവിടെ തൊട്ടിങ്ങനെ ചെറിയൊരു മരവിപ്പ്, ഒരു ചെറിയ പരപ്പിരിപ്പും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പേന എടുത്തിട്ട് നമ്മളിങ്ങനെ പേപ്പറിലോട്ട് വെച്ച് ഇങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോണ്ടല്ലോ, എന്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, പക്ഷെ അതിന്റെ ക്രിമീഡി എനിക്കില്ലാ. അത് ഞാൻ മാറ്റിത്തരാം. എന്താ നിന്റെ പ്രശ്നം? എന്താ പറയാ? എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ വന്ന് പറഞ്ഞാൽ, ഞാൻ ചൂരപ്പാടി ആ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി ഭാരവാഹി ഞാൻ പ്രസിഡന്റാണ്. ഞാൻ വന്നപ്പോഴേ പറയണ്ടേ? അതെ, എന്റെ കഷ്ടകാലത്തിന് ഉത്സവത്തിന് അന്ന് ഞാനുണ്ടല്ലോ. ഒരുത്തന്നെ ഞാൻ പരിപാടി ബുക്ക് ചെയ്ത്. എന്നാ പരിപാടി? ഈ മുഖത്തൊക്കെ മറ്റേ ഈ സംഭവങ്ങളൊക്കെ വരുത്തുന്ന ഒരു സ്ഥാനം ഉണ്ടല്ലോ, ഫിഗർ ഷോ. ഫിഗർ ഷോ, ആ ഫിഗർ ഷോ അങ്ങോട്ട് തുടങ്ങിയത് എന്റെ പൊന്നു സാറേ, എന്റെ ബഹള വരുന്നതറിയാവോ? ആൾക്കാരങ്ങോട്ട് വന്നിട്ട് കല്ലെടുത്ത് ഒറ്റ ഏറെ കല്ലെടുത്ത് കല്ല് കൊണ്ട് വേറെ വന്നിട്ട് ഇപ്പൊ അവിടുന്ന് ആനയുടെ പുറത്ത് കൊണ്ടു. ഈ ആനയാണെങ്കിൽ വരണ്ടിട്ട് കൂടെ ഇന്ന് നാലഞ്ച് ആനേനെ കുത്തി മറിച്ച് താഴെ ഇട്ടു. ഈ ആനയെല്ലാം കൂടെ അവിടെ ഇരുന്ന വണ്ടിയെല്ലാം കൂടെ തകർത്തെറിഞ്ഞിട്ട് ആ കടകളെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്ത് സ്റ്റേജിന്റെ പുറകുന്ന വാഴത്തോല കൊലച്ച് ചെയ്യുന്ന വാഴ മൊത്തം ചവിട്ടി മെതിച്ച് കളഞ്ഞു. 15 ലക്ഷം രൂപയുടെ നഷ്ടമാണ് അവർ എനിക്ക് ഉണ്ടാക്കി തന്നത്. ഒരു ഫിഗർ ഷോ വെച്ചതിന് 15 ലക്ഷം രൂപയുടെ നഷ്ടം. 15 ലക്ഷം രൂപ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റില്ല, ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. ഇത് ആരുടെ പരിപാടിയാണ് വെച്ചത്? അപ്പൊ അവന്റെ പേര് എനിക്ക് വേറെന്തെങ്കിലും ആയിക്കോട്ടെ, അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഒന്ന് വിളിച്ചേ. എന്റെ പൊന്നെ സാറെ, ഒന്ന് വിളിച്ചാൽ അനുഭവം, എനിക്ക് 15 ലക്ഷത്തിൽ ഇവിടെ വന്ന് നിൽക്കുക. അവിടുന്ന് നീ വേണമെങ്കിൽ സാറ് വിളിച്ചു. ദാഷാ, ഒന്ന് ഒന്ന് കയറ്റി വിട്ടേ. എന്താ എൻട്രി പഞ്ച്? എന്റെ എൻട്രി ഞാൻ ശരിയാക്കി. ഞാൻ എന്റെ എൻട്രി ഞാൻ തന്നെ നോക്കണ്ടേ സാർ? അത് വേണം. അതാണ് എന്താ ഇവിടെ പരിപാടി നടന്നത്? എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചു? അടിപൊളി പരിപാടി അല്ലായിരുന്നു? അടിപൊളി പരിപാടി? ആരടിപൊളി പരിപാടിയാണ് പറഞ്ഞത്? നിന്റെ പരിപാടി കണ്ടു എത്ര പേരാ എന്നെ തല്ലാൻ വേണ്ടി ഇരിക്കുന്നത് അറിയാമോ? നിന്റെ പേരെന്താ? എന്റെ പേര് കലാഭവൻ സിനിമോൻ. കലാഭവൻ സിനിമോൻ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഏതോ ഒരു ക്ഷേത്രത്തിൽ കലാഭവന്റെ പരിപാടി കണ്ടാണല്ലോ. അന്ന് നിന്നെ കണ്ടില്ലോ കലാഭവൻ. ആര്? ഏത് കലാഭവന്റെ കാര്യം? കൊച്ചിൻ കലാഭവൻ. കൊച്ചിൻ കലാഭവൻ ഞാനില്ല, ഞാൻ കലാഭവൻ വേറെ കലാഭവൻ. അത് ഏത്? എന്റെ പെണ്ണുപിള്ളേരെ പേരാണ് കല. ഞാൻ കുറച്ചാളായിട്ട് അവളുടെ ഭവനത്തിലാണ്. അപ്പൊ ആ കലയുടെ ഭവനത്തിൽ താമസിക്കുന്നതുകൊണ്ട് കലാഭവൻ ഞാൻ അങ്ങോട്ട്. ആൾമാറാട്ടല്ല, ഫിഗർ ഷോ. ഫിഗർ ഷോ? അത് ഞാൻ പറഞ്ഞുതരാം. നിന്റെ പരിപാടി ഇവിടെ വെച്ചിട്ട് ഭയങ്കര നാശനഷ്ടം ഉണ്ടായിരുന്നല്ലോ. പരാതി സാറെ, കിടുക്കൻ പരിപാടിയായിരുന്നു. എന്റെ പരിപാടി കഴിഞ്ഞപ്പോഴേ 3 കമ്മിറ്റിക്കാർ വേറെ എന്നെ വിളിച്ചറിയാവോ? ആ പരിപാടി ബുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. ക്യാൻസൽ ചെയ്യാനല്ല, പുതിയ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ കിടുക്കൻ പരിപാടി ആയിരുന്നില്ല? കിടുക്കൻ പരിപാടി ആണ്. ഈ പുള്ളി കാണാഞ്ഞിട്ടാണ് പരിപാടി. ആരും പറഞ്ഞു, ആ ചേഞ്ച് ഫ്രണ്ട് ഇരുന്ന് പരിപാടി കാണുമായിരുന്നല്ലോ. എവിടെ ഫ്രണ്ട് ഇരുന്ന്? ചേഞ്ച് ഫ്രണ്ട് ഇരുന്ന് പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തെ ഒരു കല്ലെടുത്ത് ഒറ്റ ഇറഞ്ഞിട്ട് എന്റെ കലടി ഉച്ചാന്തരല്ല വന്നുകൊണ്ടാണ്. അത് പുള്ളിക്ക് പറയുന്ന പുള്ളിക്ക് കാണാൻ പറ്റാത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ പഞ്ചായത്തിൽ ഏറ്റവും പൊക്കം കൊള്ളുന്ന മനുഷ്യനാണ് ഞാൻ. പിന്നെ അങ്ങനെ അവിടെ പുറകെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റാത്ത. സാറിനറിയാമോ, എന്റെ പരിപാടി കഴിഞ്ഞപ്പോ അവിടെ ആരവമായിരുന്നു. ആരവം? ആ സാറേ എന്ന് പറഞ്ഞാൽ 15,000 പേരാണല്ലോ പരിപാടി കാണാൻ വേണ്ടി വന്നത്. എല്ലാവരും കൂടെ എഴുന്നേറ്റ് ഇന്ന് ഇവന് തന്തയ്ക്കും തള്ളക്കും വിളിച്ചപ്പോ ഇവൻ ആരവമായിട്ട് തോന്നിയതാ. പറഞ്ഞാ മതിയോ ഇയാൾ എന്തൊക്കെ എന്തൊക്കെ ചെയ്യണെന്ന് പറഞ്ഞു? ഞാൻ ഫിഗർ ഷോ. അതെ, ഫിഗർ ഷോ. ഒരുപാട് പേര് ഫിഗർ ചെയ്യുന്നു. ഏതൊക്കെ ഫിഗർ? ഒരുപാട്. മോഹൻലാല്, വിക്രം, കാവ്യ മാധവൻ, അങ്ങനെ ഒരുപാട് ഫിഗർ ഞാൻ ചെയ്യും. ആണോ സാറേ? ഇതൊക്കെ ആണെങ്കിൽ ഈ ഫിഗർ ഒക്കെ ചെയ്തെങ്കിലുണ്ടല്ലോ, ഞാൻ ഈ പരിപാടി ബുക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞാണ് ഡി ക്യൂന്റെ ഫിഗർ ചെയ്യണമെന്ന്. ഡി ക്യൂന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാന്റെ ഫിഗർ ചെയ്യണമെന്ന്. ഇങ്ങനെ തെറ്റിച്ച് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ദുൽഖർ സൽമാന്റെ ഫിഗർ ചെയ്യും. ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ ഡി എസ് എന്ന് പറയുന്നു, എന്നാലേ ദുൽഖർ സൽമാനാവുള്ളൂ. ഈ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ദുൽഖർ കുൽബാൻ എന്തായി പോയില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇയാളുടെ ഫിഗർ ഇവിടെ ഒന്ന് കാണിക്കുക, എനിക്കൊന്ന് തൃപ്തി വന്നു. ഇവിടെ കാണിക്കാം. ആ ഞാനൊരു ജഡ്ജ്മെന്റ് പറയാം, ഇയാളുടെ ഫിഗർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കേസ് നമുക്ക്. പൊന്നു സാറേ, എനിക്ക് ഇന്ന് കൊല്ലത്ത് ഡബിൾ പരിപാടികളാണ്. കൊല്ലത്ത് എവിടെ? കൊല്ലത്ത് ചവറ. അത് പരിപാടി ചവറ എന്നുള്ള പരിപാടി ചവറ എന്നല്ലേ പറഞ്ഞ? കൊല്ലം ചവറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പരിപാടി. ആയിക്കോട്ടെ, തന്റെ ഫിഗർ ഷോ ഇവിടെ ഒന്ന് കാണിക്കും. പരിപാടി കാണിച്ചാൽ ഞാൻ അവിടുത്തെ നാളെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ നിൽക്കുന്നു. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഒരേ, അപ്പൊ ഞാൻ ഫിഗർ ചെയ്യണം? ഫിഗർ ചെയ്യണം. ഫിഗർ കണ്ടാ സാറിനെ വെറുതെ വിടും, കിടുക്ക ഫിഗർ ആയിരുന്നു. ആയിക്കോട്ടെ, ഒരു ഫിഗർ കാണിക്കും. ഒരു ഫിഗർ കാണിക്കും. ഫിഗർ കാണാം. കേസ് തീരുമല്ലോ. കള്ളത്തിൽ ഞാൻ ഫിഗർ കാണിച്ചാൽ സാറിന് ഏത് ഫിഗർ കണ്ടോ? മോഹൻലാലിന്റെ ഫിഗർ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, അപ്പൊ മോഹൻലാലിന്റെ ഫിഗർ തന്നെ ഒന്ന് അനൗൺസ്മെന്റ് ചെയ്യണം. ഒന്ന് അനൗൺസ്മെന്റ് ചെയ്യണം.
ഒന്ന് കേറ്റി പറ പരിപാടി പൊളിക്കൂല്ലേ ഇതിന്റെ തുടക്കത്തിൽ തന്നെ അനോർച്ചനെ ഇങ്ങനെയാണ് ഒരു പഞ്ചിൽ പറഞ്ഞു പ്രിയമുള്ളവരെ അയ്യോ ലാഗ് ചെയ്യാതെ പെട്ടെന്ന് പറഞ്ഞു കൂടി ഇയാൾ എവിടുത്തെ അനൗൺസർ ആണ് ഞാൻ പറഞ്ഞു പേടിപ്പിക്കല്ലേ പ്രിയമുള്ളവരെ ആദ്യമായി വേദിയിലേക്ക് എത്തുന്നത് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാള സിനിമാ വേദിയിൽ കടന്നു വന്ന് ഒട്ടേറെ സൂപ്പർ ഹിറ്റ് വേഷങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇതാ കലാഭവൻ സുനി വേദിയിൽ അവതരിപ്പിക്കുകയാണ് ശ്രീ മോഹൻലാൽ എന്റെ പഴയ ഒരുപാട് കളി നീ കണ്ടതല്ലേ ഇനി പുതിയ കളി കൂടി നീ ഒന്ന് കാണ കിടുക്കി അല്ല മോഹൻലാൽ നമ്മൾ കണ്ടില്ല മോഹൻലാൽ നമ്മൾ കണ്ടില്ലല്ലോ കണ്ടില്ലേ ഇല്ല ആ കരിമ്പടത്തിനകത്ത് പിന്നെ ആരാണ് കണ്ടില്ലേ പരിപാടി കാണാൻ വന്നെന്താ പരിപാടി കാണാൻ കണ്ട പെണ്ണുങ്ങളെ വായിട്ട് നോക്കി പരിപാടി കാണാൻ പറ്റില്ല മോഹൻലാൽ പോട്ടെ വേറെ ഏതാണ്ട് ഫിഗർ മോഹൻലാൽ കിടുക്കി പിന്നെ വിക്രമുണ്ട് വിക്രം വിക്രം തമിഴ് സിനിമ ഇല്ല വിക്രത്തെ ചെയ്യും വിക്രത്തെ ചെയ്യും എന്നാ വിക്രത്തെ ചെയ്യോ ചെയ്യും അനൗൺസ് ചെയ്യും മലയാള സിനിമാ വേദിയിൽ നിന്നും തമിഴ് സിനിമാ വേദിയിലേക്ക് ചേക്കേറി ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച ശ്രീ വിക്രം ആയിരുന്നു അടുത്തതായി വേദിയിലെത്തുന്നു കലാഭവൻ സുനിലിലൂടെ ശ്രീ വിക്രം വിക്രം ഞെട്ടിച്ചു ഈ കുരുത്താവളെ എങ്ങനെ കുരുവിരാന്ന് ഈട്ടിട്ട് വന്നിട്ടാണോ വിക്രം ചെയ്യണം ഞാൻ ഞങ്ങള് ഫിഗർ കണ്ടില്ല മുടി പൊക്കി നോക്കണ്ടായിരുന്നോ മുടി പൊക്കി നോക്കണ്ടേ കണ്ടില്ലേ വിക്രം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുച്ചുമ്പും കുഞ്ഞായും പറഞ്ഞ എന്റെ ഫിഗർ കാണാൻ പറ്റത്തില്ല മെയിനായിട്ട് ചെയ്യണം അത് കിടക്കി കഴിഞ്ഞാൽ വെറുതെ വിട്ടേക്കാം സാറൊന്ന് കണ്ടു നോക്കി മലയാള സിനിമാ വേദിയിൽ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് വേഷങ്ങൾ കൈകാര്യം ചെയ്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട കുറച്ച് നീട്ടി പറയണം നീട്ടി പറയാൻ എനിക്ക് അറിയാമല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിടുവാണ് ഒട്ടേറെ അഴകി രാവണൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ വേദിയിലേക്ക് കടന്നു വന്നു തോന്നുന്നു തോന്നണല്ല അങ്ങനെ തന്നെയാണ് അങ്ങനെ വന്ന നമ്മുടെ പ്രിയപ്പെട്ട കാവ്യ മാധവൻ ഇതാ കലാഭവൻ സുനി വേദിയിൽ അവതരിപ്പിക്കുന്നു കാവ്യ മാധവൻ എന്റെ ദൈവമേ എന്നെ കാവ്യമാധവനാ കാവ്യമാധവൻ പൊളിച്ചടിക്കുന്നു കണ്ടില്ലേ കാവ്യമാധവന്റെ ഫേസ് ഞങ്ങൾ കണ്ടില്ലല്ലോ അയ്യോ പറുതിക്കുള്ളിൽ ഫുൾ കാവ്യമാധവനായിരുന്നു തോൽവിയാണോ ഇയാളുടെ പരിപാടി തന്നെയാണ് ഞാൻ അവിടെ പരിപാടി വെച്ചത് ഒരു കാര്യം ചെയ്യേ ഞാനൊരു കിടലോ ഒരു ഫിഗർ ചെയ്യോ അത് എന്നെ കാണിച്ചു തരട്ടെ സാറേ നിങ്ങൾ മാഫിയ ശശിയോ നിങ്ങൾ ഫിഗർ ഷോ ആരും വെള്ളം മേടിച്ചോ പക്ഷെ എനിക്ക് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തന്നിട്ട് എന്നാ വെള്ളം കാണിച്ചാൽ മതി ഒരു കാര്യം ചെയ്യാം നിനക്കിന്ന് പരിപാടി ഉണ്ടെന്നല്ല പറഞ്ഞു എനിക്ക് പരിപാടി ഉണ്ട് എവിടെ പരിപാടി എനിക്കിന്ന് കൊല്ലത്ത് രണ്ട് പരിപാടി ആ ഓക്കെ ആയിക്കോട്ടെ ഈ പരിപാടി കഴിഞ്ഞ് നാളെ നീ സ്റ്റേഷനിലോ അതിനൊരു തീർപ്പുണ്ടാക്കി നാളെ വരാൻ പറ്റത്തില്ല നാളെ തൃശ്ശൂർ പരിപാടി ഉണ്ടോ പരിപാടിയില്ല ഒരു കേസുണ്ട് പോലീസ് സ്റ്റേഷൻ അവിടെ വരെ ഒന്ന് പോകണം മറ്റന്നാൾ ആയിക്കോട്ടെ മറ്റന്നാൾ പറ്റത്തില്ല അതിനാ മറ്റന്നാൾ വടക്കാഞ്ചേരി ഒരു പരിപാടി ഉണ്ടോ അല്ല പോലീസ് സ്റ്റേഷനിൽ പോകണം അവിടെ ഒരു കേസുണ്ട് അപ്പൊ മൊത്തം പരിപാടി കളിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇല്ല ഇപ്പൊ എന്ന് വരാൻ പറ്റും ഈ മാസം ഒരു പണി
അടുത്ത മാസം 12 സാർ ഫ്രീ ആണ്. അന്ന് ഞാൻ ഫ്രീ ആണ്. ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യാം നോ. ഓക്കെ ഓക്കെ അപ്പൊ 12 കാണാം. ഓക്കെ ഓക്കെ ശരി ശരി. സാറേ ഇപ്പൊ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തു തരാം. കുഴപ്പമില്ല. ഞാൻ റെഡിയാക്കി തരാം. 10 ലക്ഷം രൂപ